Hello, dear students. Welcome back to Online Chalkboard. Now, we are going to angles in the chapter. We are going to angles in the chapter. We are going to discuss this one. Circle division. We are page number 14. Circle division is a portion. That is what we are discussing. Okay. We are going to discuss circle division. Circle division is what is number divide ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയാലോ അല്ലെങ്കിൽ നമുക്ക് ഒരു ചോക്ലേറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഭാഗിക്കുക എന്ന് പറയും അല്ലേ അതുപോലെ സർക്കിൾ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ നമ്മൾ ഈ പാഠം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ നമ്മൾ നമുക്ക് ഒരു സർക്കിളിനെ നമുക്ക് എത്ര ഈ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ അതുപോലെ ആ സെയിം സംഭവം തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾ ഇപ്പോ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ Protractor, let each repay the wall in a protractor which in the measurement in Kana, but in the Tilaga, the teacher in the ingot face the Tairikina. From everything in a measurements under. Okay. Kana on Inca, yes. A period of measurements go to the tender. A period of Namaka, if you would okay. Is 0 in the 10, 0, 10, 20, 30 number in Apogonelle. Up a 0 in the or end up or other just divide your kuny other 0 kind of terrain line katakana and Abadare number of Varsha in the Artha and the 1 degree in an. Alle, other number number 1 degree where a cap number of line Varsheter, numberipum. Okay, number ping in a line Varsheter number 1 degree every day on the Yoshina. If we have a month, we will be able to get a month. Yes, we will be able to get a month. We will be able to get a marker pen. We will be able to get a clear item. We will be able to get a clear item. We will be able to That's why we have 1 degree. Now, 1 to 2 is 1 degree. Now, 0 to 10 is 10 degree. Now, 1 degree is 2, 3, 4, 5, 6, 7, 7, 8, 8, 8, 8, 8, 8, 8, 8, 8, 10 degree ആകും അങ്ങനെ പോകും അല്ലേ 20 degree 30 degree 40 degree എന്നൊക്കെ പറഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഇപ്പോ ഈ ഈ പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സർക്കിളിന്റെ പകുതി അല്ലേ ആണ് അല്ലേ സർക്കിളിന്റെ പകുതി ആണ് എന്ത് ഒരു സെമി സർക്കിൾ ഫോമിലാണ് പ്രൊട്രാക്ടർ ഇരിക്കുന്നത് അല്ലേ പ്രൊട്രാക്ടർ ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ നേരെ പകുതി ഭാഗമാണ് അപ്പോൾ ഒരു സർക്കിൾ ഫുൾ വരുമ്പോൾ അപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു ഇപ്പോ ഒരു സർക്കിളിന്റെ പകുതി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഇത്രേ ഫുൾ വരുമ്പോൾ എത്ര ഡിഗ്രി ആംഗിളാ വരുന്നേ 180 ഡിഗ്രി ആണ് വരുന്നത് അല്ലേ പ്രൊട്രാക്ടറിന്റെ ഇപ്പ 0 ആയി തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരെ വരുമ്പോൾ 180 ആണ് വരുന്നത് അല്ലെങ്കിൽ ഇവിടെ 0 ആയി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ 180 ആണ് വരുന്നത് അല്ലേ അപ്പോൾ ഇത്രേ ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 180 ഡിഗ്രി അപ്പോൾ അതുപോലെ തന്നെ താഴോട്ടും കൂടി ഉണ്ടെങ്കിൽ അത് എത്രയായി വരും 180 ഇൻടു 2 അല്ലേ 180 പ്ലസ് 180 360 ഡിഗ്രി ആണ് ഒരു സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന് ഇപ്പോ ടീച്ചർ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് സർക്കിളിന്റെ സെന്റർ ആണെങ്കിൽ ഈ സെന്ററിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയുണ്ട് 360 ഡിഗ്രി ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോ ഇവിടുന്ന് 1 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് 1 ഡിഗ്രികളാണെന്ന് വിചാരിക്കുക അപ്പം ഇതിച്ചിരി കൂടുതലാണ് കേട്ടോ ഇത്രയൊന്നും അല്ല 1 ഡിഗ്രി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 360 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്കൊരു സർക്കിളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഒരു സർക്കിളിൻ്റെ സെൻട്രൽ പോയിന്റിന് ചുറ്റുമുള്ളത് 360 ഡിഗ്രിയാണ് ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റിന് ചുറ്റും വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 360 ഡിഗ്രി അപ്പോൾ നമ്മൾ ഓരോ ഡിഗ്രി 1 ഡിഗ്രി വീതം നമ്മൾ മെഷർ ചെയ്ത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈംസ് എത്ര ഈക്വൽ പാർട്സ് കിട്ടും നമുക്ക് 360 ഈക്വൽ പാർട്സ് കിട്ടില്ലേ മനസ്സിലായോ അപ്പോൾ ഒരു സർക്കിളിന് ചുറ്റും നമ്മളിങ്ങനെ ഓരോ ഡിഗ്രി വീതം ഓരോരോ ഇതെല്ലാം 1 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി വീതം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ പാർട്സ് എത്ര ഈക്വൽ പാർട്സ് കിട്ടും 360 ഈക്വൽ പാർട്സ് കിട്ടും മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഒരു സർക്കിളിനെ ടീച്ചർ ഇതുപോലെ കണ്ടോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമുക്ക് 4 ഈക്വൽ പാർട്സ് ആണ് കിട്ടുന്നത് അല്ലേ 4 ഈക്വൽ പാർട്സ് വരുമ്പോൾ അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും
360 അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 360 ആണ് 360 നെ 4 ഈക്വൽ പാർട്സ് ആക്കാന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 360 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് 90 ആണ് അപ്പോൾ ഇതിന്റെ ഓരോ ആംഗിളും എത്ര വീതമായിരിക്കും 90 ഡിഗ്രി വീതമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പം സർക്കിളിനെ നമുക്ക് പല പല ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പം 1 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ഇത് 90 ഡിഗ്രി 90 ഡിഗ്രി വീതം നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്ര ഈക്വൽ പാർട്സ് കിട്ടും 90 ഡിഗ്രി വെച്ച് നമ്മൾ ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഈക്വൽ പാർട്സ് കിട്ടും അതുപോലെ തന്നെ 1 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ ഈ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര ഈക്വൽ പാർട്സ് കിട്ടും 360 ഈക്വൽ പാർട്സ് കിട്ടും പിന്നെ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കേ നമുക്കിനി ഇപ്പോൾ ടീച്ചർ 360 നമുക്കൊന്ന് 6 ടൈംസ് വെച്ച് 6 പാർട്ട് ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം 6 ഈക്വൽ പാർട്സ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 360 6 വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 60 എന്ന് കിട്ടും അതായത് 60 ഡിഗ്രി ആയിട്ട് നമ്മൾ സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർക്കിളിൻ്റെ ആംഗിൾസിനെ നമ്മൾ 60 ഡിഗ്രി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഈക്വൽ പാർട്സ് കിട്ടും 6 ഈക്വൽ പാർട്സ് കിട്ടും അപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക് ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ 4 സർക്കിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് 4 സർക്കിൾസിനെയും നമുക്കൊന്ന് കുറച്ച് ഈക്വൽ പാർട്സ് കുറച്ച് ചിലതിനെ നമുക്ക് 4 ഈക്വൽ പാർട്സ് ആക്കാം ചിലതിനെ നമുക്ക് 6 ഈക്വൽ പാർട്സ് ആക്കാം അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ ഇതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്ററുകൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സർക്കിളിൻ്റെ സെൻറ്ററുകൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ സോറി നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സർക്കിൾസ് നിങ്ങൾക്ക് വരയ്ക്കാം എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് 360 എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ സമ്മാണ് കേട്ടോ സർക്കിളിൻ്റെ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 360 ഡിഗ്രി ആണ് ഒരു സർക്കിളിൻ്റെ ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 360 ഡിഗ്രി ആണ് അപ്പോൾ അതിനെ ടീച്ചർ നമുക്ക് 4 ഈക്വൽ പാർട്സ് ആക്കണം ഓക്കെ 4 ഈക്വൽ പാർട്സ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 വെച്ചിട്ട് നമ്മൾ 360 ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 360 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 9s ആണ് 36 പിന്നെ ഒരു 0 അപ്പം 90 എന്ന് കിട്ടും അപ്പം 90 ഡിഗ്രി ആയിരിക്കും അപ്പോൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി അപ്പം എങ്ങനെ നമുക്ക് എഴുതാം ഇഫ് വി ഡിവൈഡ് ദ സർക്കിൾ ഇൻ ടു 4 ഈക്വൽ പാർട്സ് ദെൻ ഈച്ച് ആംഗിൾ വിൽ ബി എത്രയായിരിക്കും ഈച്ച് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി മനസ്സിലായോ അപ്പോൾ നമുക്കിത് വരച്ച് നോക്കണം അപ്പോൾ ടീച്ചർ ആദ്യം ടീച്ചർ ഒരു ലൈൻ ഇവിടെ വരയ്ക്കാം എന്നിട്ട് കാണിച്ചു തരാം ഓക്കെ ടീച്ചർ ഇതിന് 90 ഡിഗ്രി വീതം എടുക്കാൻ പോവാം 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് 90 ഡിഗ്രി ടീച്ചറിന് ഇവിടെയാണ് വരുന്നത് അപ്പോൾ അത് വരുന്ന രീതിയിൽ ഇവിടെ ഈ സർക്കിളിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രി വരുന്ന രീതിയിൽ ആ പോയിന്റിൽ വരണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ വരച്ചു ഇനി എന്നിട്ട് എന്ത് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് അടുത്ത 90 ഡിഗ്രി എടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയാണ് വരുന്നത് ടീച്ചർ അങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ടും വരച്ചു അതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ട് നയൻറ്റി ഡിഗ്രി എടുത്തു ഇപ്പോൾ ഇവിടെ ആയിട്ടാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ടീച്ചറിന് ഇവിടെ കിട്ടിയത് ടീച്ചറിൻ്റെ ഫിഗറിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ കാരണം ഈ ഗ്ലാസ് ബോർഡിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ചെറിയ ചേഞ്ചുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ അപ്പോൾ ഇത് 4 ഈക്വൽ പാർട്സായിട്ട് നമ്മൾ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ 4 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്താണ് ഈച്ച് ആംഗിൾ വിൽ ബി ഓരോ ആംഗിളും എത്ര വീതം വരും 90 ഡിഗ്രി വീതം വരും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ 360 ഡിവൈഡ് ബൈ 4 ചെയ്ത സ്ഥാനത്ത് അടുത്തായിട്ട് നമുക്ക് 360
നമുക്കൊരു സിക്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ, സിക്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിക്സ് സിക്സ് ആറ് ആറ് 36 അല്ലേ. അപ്പോൾ 6 പിന്നെ ഈ 0 60 ഡിഗ്രി ഡിവൈഡ് ചെയ്യുന്നതൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പം എന്താണ് സിക്സ് ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആംഗിൾസും എത്ര വീതം വരും? 60 ഡിഗ്രി വീതം വരും. അപ്പോൾ നമ്മളിവിടെ എഴുതിയ പോലെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇഫ് വി ഡിവൈഡ് ദ സർക്കിൾ, ഇഫ് വി ഡിവൈഡ് ദ സർക്കിൾ ഇൻ ടു എത്ര ഈക്വൽ പാർട്സാ? 6 ഈക്വൽ പാർട്സ്. ദെൻ ദാന്നല്ല, ദെൻ ഈച്ച് ആംഗിൾ വിൽ ബി, ദെൻ ഈച്ച് ആംഗിൾ വിൽ ബി എത്ര വീതം വരും? ഓരോ ആംഗിളും എത്ര ആംഗിൾ എത്ര വീതമായിരിക്കും വരുന്നത്? 60 ഡിഗ്രി വീതമായിരിക്കും വരുന്നത്. അപ്പം നമുക്കത് കാണിക്കാം. അത് കാണിക്കാനായിട്ട് ടീച്ചർ ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 60 ഡിഗ്രി വീതം നമ്മൾ എടുക്കാൻ പോവാം. പ്രൊട്രാക്ടറിൽ നമ്മൾ മുമ്പ് എടുത്ത പോലെ തന്നെ ഇവിടുന്ന് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയായിട്ടാണ് വരുന്നത്, ആ പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ. ഓക്കെ, ടീച്ചർ ഇങ്ങനെ വരച്ചു. ഇനി ഈ ഇവിടുന്ന് ടീച്ചർ അടുത്ത 60 ഡിഗ്രി എടുക്കും. അപ്പോൾ ഓരോ ആംഗിളും 60 ഡിഗ്രി വീതമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എടുത്തു. ഇവിടുന്ന് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. അവിടുന്ന് വരുന്ന രീതിയിൽ ടീച്ചർ ഇങ്ങോട്ട് വരച്ചു 60 ഡിഗ്രി. അതിനുശേഷം ആ പോയിന്റിൽ പിന്നെയും വെച്ചു. എന്നിട്ട് 60 ഡിഗ്രി എവിടെയാണ് വരുന്നത്? 0, 10, 20 അങ്ങനെ 60 ഡിഗ്രി ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിന്റ് വെച്ചിട്ട് അങ്ങോട്ട് റൂളർ സ്കെയിൽ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്തത് 60 ഡിഗ്രി ഇങ്ങനെ വരുമ്പോൾ 60 ഡിഗ്രി ഇവിടെ വരും. ഇവിടെ വരും. അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ പിന്നെയും 60 ഡിഗ്രി എടുക്കും. അപ്പം നമ്മൾ ഇതേപോലെ വെച്ചു കണ്ടോ. അപ്പം നമുക്ക് 6 ഈക്വൽ പാർട്സ് ഇവിടെ 6 ഈക്വൽ പാർട്സ് 1, 2, 3, 4, 5, 6 6 ഈക്വൽ പാർട്സ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഓരോ പാർട്സിലെയും ഓരോ ആംഗിളും എത്ര വീതമാണ്? 60 ഡിഗ്രി വീതമാണ്. ഇതെല്ലാം എത്ര ആംഗിൾ വീതമാണ് കിട്ടിയത്? 60 ഡിഗ്രി. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മളിവിടെ ഈ സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഇവിടെ നമ്മൾ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ വാട്ട് വിൽ ബി ദ ആംഗിൾ? ഈച്ച് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി ആയി. ഇനി നമുക്ക് 360 നമുക്ക് 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താലോ. 360 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 ÷ 8. ഓക്കെ, 8 4s are 32 എന്ന് കിട്ടും. പിന്നെ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 കിട്ടും, 0. ദെൻ ഈ 0 ഇങ്ങോട്ട് എഴുതുമ്പോൾ 40. 8 5s are 40. യെസ്, അപ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും അല്ലേ, 45 ഡിഗ്രി. അപ്പം നമ്മൾ ഈ ഈ സർക്കിളിനെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ എത്ര ഈച്ച് ആംഗിൾ വിൽ ബി 45 ഡിഗ്രി. ഓരോ ആംഗിളും എത്ര ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഇവിടെ എഴുതിയതുപോലെ തന്നെ ഇഫ് വി ഡിവൈഡ് ദ സർക്കിൾ ഇൻ ടു 8 ഈക്വൽ പാർട്സ് 8 ഈക്വൽ പാർട്ടുകളായിട്ട് നമ്മൾ ഈ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആംഗിളും എത്ര വീതം കിട്ടും? 45 ഡിഗ്രി വീതം കിട്ടും. നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് വി ഡിവൈഡ്, നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇതൊക്കെ എഴുതണം കേട്ടോ. ഇഫ് വി ഡിവൈഡ് ദ സർക്കിൾ ഇൻ ടു 8 ഈക്വൽ പാർട്സ് ദെൻ ഈച്ച് ആംഗിൾ വിൽ ബി എത്ര വീതമാണ്? ഓരോ ആംഗിളും എത്ര വീതമാണ് വരുന്നത്? 45 ഡിഗ്രി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ വരച്ചതുപോലെ തന്നെ ടീച്ചർ ഇവിടെ ആദ്യം ഫസ്റ്റ് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുവാണ്. അതിനുശേഷം 45 വീതമാണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ എത്ര വീതം എടുക്കേണ്ടത്?
45 10 20 30 40 45. യെസ്. അപ്പോൾ ആ പോയിന്റിലേക്ക് ആ പോയിന്റിൽ നിന്ന് വരുന്ന രീതിയിൽ ഈ സെൻട്രലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് വീണ്ടും 0 10 20 30 40 45 ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ വരച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും വീണ്ടും നമ്മൾ 45 ഡിഗ്രി എടുത്തു. 45 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഇങ്ങോട്ട് വരച്ചു. അതിനുശേഷം ഓക്കെ, ഇവിടെ നിന്ന് 10 45 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹിയർ. നിങ്ങൾ വരയ്ക്കുമ്പം ബുക്കിൽ നല്ല സ്പേസ് ഉള്ളിടത്തൊക്കെ നോക്കി വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കരുത്. ടീച്ചർ ഒറ്റയടിക്ക് നിങ്ങളെ ഇതെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരുമിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഇതേപോലെ പിടിക്കുക, കറക്റ്റ് സെൻറ്ററിൽ വരുന്ന പോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ 45 ഡിഗ്രി എടുക്കുക. 45 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹിയർ, ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അടുത്തത് നമ്മൾ ആ ലൈനിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 45 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹിയർ, ഇവിടെയാണ്. യെസ്, ഇങ്ങനെ വന്നു. അടുത്തത് എന്താണ്, അടുത്തത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാം. 45 ഡിഗ്രി ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നോക്കിയാൽ നമുക്കിവിടെ എത്ര ഈക്വൽ പാർട്സ് കിട്ടി? 1 2 3 4 5 6 7 8. ഇവിടെ 8 ഈക്വൽ പാർട്സ് കിട്ടി. 8 ഈക്വൽ പാർട്സ് കിട്ടി. ഒരു സീച്ച് ആംഗിൾ, ഓരോ ആംഗിളും എത്ര വീതമാണ്? 45 ഡിഗ്രി. എല്ലാം 45 ഡിഗ്രി കേട്ടോ. 45 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സർക്കിളിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു, 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് 9 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താലോ. 9 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ 360 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ÷ 9 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 9 4 36 40 ഡിഗ്രി എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 40 ഡിഗ്രി വരും. അപ്പോൾ അതുപോലെയും കൂടെ നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ടീച്ചർ ഒരു ലൈൻ വരച്ചുകൂടെ. അതിനുശേഷം 40 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിനെ ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ നിങ്ങളിത് പഠിക്കത്തുള്ളേ. ഫോർട്ടി ഡിഗ്രി എടുത്തു. 40 ഡിഗ്രിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പം നമുക്കിവിടെ എത്ര ഈക്വൽ പാർട്സ് കിട്ടി? 9 ഈക്വൽ പാർട്സ്. 1 2 3 4 5 6 7 8 9 ഈക്വൽ പാർട്സ് കിട്ടി. അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ പറയുവാ, ഇവിടെ വരച്ചപ്പം ഈക്വൽ പാർട്സ് അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ടീച്ചറിന് ഇവിടെ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് കേട്ടോ. പക്ഷേ അപ്പം നിങ്ങളിപ്പം എത്ര, അപ്പം 4 ഈക്വൽ പാർട്സ് ആകാൻ പഠിച്ചു, 6 ഈക്വൽ പാർട്സ് ആകാൻ പഠിച്ചു, 8 പഠിച്ചു, 9 ഈക്വൽ പാർട്സ് ആകാൻ പഠിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതിയാൽ മതി? ഇഫ് വി ഡിവൈഡ് ദ സർക്കിൾ ഇൻ ടു 9 ഈക്വൽ പാർട്സ്, ദെൻ ഈച്ച് ആംഗിൾ വിൽ ബി 40 ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ ആംഗിളും എത്ര വീതം വരും? 40 ഡിഗ്രി വീതം വരും.
അപ്പോൾ ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് സർക്കിൾ ഡിവിഷൻ എന്ന ആ ഒരു പോർഷനിൽ പറയുന്ന കാര്യം. ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫിഗറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രൊട്രാക്ടർ ഒക്കെ വെച്ച് വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ഇങ്ങനെ ഈ ഈ സർക്കിളിൻ്റെ സൈഡ്, അതായത് ഈ പോയിന്റുകളില്ല, സർക്കിളുമായിട്ട് ഈ ലൈൻ സർക്കിളുമായിട്ടുണ്ടാകുന്ന, അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കേട്ടോ, നമുക്കൊരു ജിയോമെട്രിക്കൽ ഫിഗർ കിട്ടും കേട്ടോ. നമുക്ക് അപ്പം ഫോർ ആംഗിൾസ് ആണ്, ഫോർ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു ഫോർ സൈഡ്സും കിട്ടും സർക്കിളിനകത്ത്. അപ്പോൾ അങ്ങനത്തെ ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് നിങ്ങളെ വരയ്ക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുക, അതിനുശേഷം ഈ അറ്റത്തെ ഈ പോയിൻറ്റുകളെല്ലാം തമ്മിലങ്ങ് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയപ്പോൾ ഫോർ സൈഡ്സുള്ള ഫിഗർ നമുക്ക് കിട്ടി. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് സൈഡ്സുള്ള വേറൊരു ഫിഗർ കിട്ടും. കാണിച്ചു തരാം. വൺ, ടു, ഫൈവ്, സിക്സ് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഫിഗർ കിട്ടും. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എയ്റ്റ് സൈഡ്സ് ഉള്ള ഒരു ഒരു ജിയോമെട്രിക്കൽ ഫിഗർ കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് നിങ്ങളിത് നോട്ട്ബുക്കിൽ നിങ്ങളിങ്ങനെ വരയ്ക്കണം. ഓക്കെ, അപ്പം നമുക്കിവിടെ വേറൊരു ഫിഗർ കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു ഫിഗർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങളിത് വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ നമ്മളിവിടെ ഫോറായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സിക്സ് ഈക്വൽ സൈഡ്സ്, എയ്റ്റ് ഈക്വൽ സൈഡ്സ്, നയൻ ഈക്വൽ സൈഡ്സ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫൈവ് ഈക്വൽ സൈഡ്സ് വരുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 16 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ വൃത്തിക്ക് വരയ്ക്കുക കേട്ടോ. അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്, ലൈക്ക് ദിസ് ഡ്രോ ഫിഗേഴ്സ് ഓഫ് സിക്സ്, എയ്റ്റ്, നയൻ, ടെൻ, ട്വൽവ് സൈഡ്സ് ഇൻസൈഡ് എ സർക്കിൾ. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് ചോദിക്കാം, ഡ്രോ എ ഫിഗർ ഫിഗർ ഹാവിങ് ട്വൽവ് സൈഡ്സ് ഇൻസൈഡ് എ സർക്കിൾ. ഒരു സർക്കിളിനുള്ളിൽ ട്വൽവ് സൈഡ്സ് വരുന്ന രീതിയിൽ ഒരു ഫിഗർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈഡ്സ് വരിക എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഇത് കണ്ട. അപ്പോൾ ഇവിടെ ഇവിടെ എത്ര സൈഡ്സ് ഉണ്ട്? ഫോർ സൈഡ്സ് ഉണ്ട്. ഇവിടെ എത്ര സൈഡ്സ് ഉണ്ട്? വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. അതായത് സിക്സ് ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ സിക്സ് സൈഡ്സ്, മനസ്സിലായോ? അപ്പോൾ സർക്കിളിനുള്ളിൽ സിക്സ് സൈഡ്സ് ഉണ്ട്, ഇവിടെ സർക്കിളിനുള്ളിൽ ഫോർ സൈഡ്സ് ഉണ്ട്, ഇവിടെ സർക്കിളിനുള്ളിൽ എത്ര സൈഡ്സ് ഉണ്ട്? എയ്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയ്റ്റ് സൈഡ്സ് ഉണ്ട്, ഇവിടെ സർക്കിളിനുള്ളിൽ നയൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നയൻ സൈഡ്സ് ഉണ്ട്. അപ്പം ക്വസ്റ്റ്യനിൽ ട്വൽവ് സൈഡ്സ് ഉള്ളത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്വൽവ് സൈഡ്സ് എന്ന് പറയുമ്പോൾ 360 ട്വൽവ് കുറച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രി കിട്ടും. അപ്പോൾ 30 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വരച്ചിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ട്വൽവ് സൈഡഡ്, ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ട്വൽവ് സൈഡ്സ് വരുന്ന രീതിയിലുള്ള ഒരു ഫിഗർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ടെൻ സൈഡ്സ്. ടെൻ സൈഡ്സ് വരുന്ന രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ടെന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും, 36 ഡിഗ്രി. അപ്പോൾ 36 ഡിഗ്രി വരുന്ന രീതിയിൽ ഇതുപോലെ സർക്കിൾ വരച്ചിട്ട് 36 വീതം എടുത്തെടുത്ത് വരുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 10 ഈക്വൽ പാർട്സ് കിട്ടും. എന്നിട്ട് നമ്മളത് ഇതുപോലെ ലൈൻ വരച്ച് കഴിയുമ്പോൾ നമുക്ക് 10 സൈഡ് വരുന്ന ഒരു 10 സൈഡ്സ് ഇൻസൈഡ് സർക്കിൾ വരുന്ന രീതിയിലുള്ള ഒരു ഫിഗർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഡ്രോ എ ഫിഗർ ഓഫ് 8 സൈഡ് ഇൻസൈഡ് എ സർക്കിൾ. അപ്പം 8 സൈഡ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഈ ഫിഗറാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഫിഗർ ഫുൾ വരയ്ക്കണം, ഇത്രയും വരച്ചിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിനെയാണ് സൈഡ്സ് എന്ന് പറയുന്നത്. ഈ അറ്റത്തോടെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ചില്ലേ, അതാണ് സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരു സർക്കിൾ ഫുൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി എന്ന് അറിയുക. അപ്പോൾ അതിനെ ഓരോ ഇത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 360 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമ്മുടെ പേജ് നമ്പർ 17 നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കാരണം ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാത്സിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.